മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്ലിഹാകാലത്തിലെ ആദ്യ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് പ്രവേശിക്കാം. അതുകൊണ്ടാണ് ഈ ഞായറാഴ്ച പന്തക്കുസ്ത ദിനമായി സഭ ആചരിക്കുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് തന്നെ ശിഷ്യന്മാർ ഓരോരുത്തരും യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയായിരുന്നു. ഭയം മൂലം ലോകത്തിൽ നിന്ന് മാറി ഒളിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്കാണ് ഈശോ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഈ ലോക ജീവിതത്തിൽ ഭയം മൂലം, പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന് നാം ഇരിക്കുന്ന സന്ദർഭങ്ങളാണ് ഏറ്റവും അധികമായി ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നതും, ബലഹീനതയിലാണ് എൻ്റെ ശക്തി നീ മനസ്സിലാക്കുന്നത് എന്ന്. ഈ ഒരു പന്തക്കുസ്ത ദിവസത്തിൽ ഈശോനാഥൻ ശിഷ്യന്മാർക്ക് നൽകുന്ന വലിയൊരു കൽപ്പനയുണ്ട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഒരു ശിഷ്യനാകുക എന്നതിൻ്റെ അർത്ഥം ഗുരുവിൻ്റെ മൂല്യങ്ങൾ, ഗുരുവിൻ്റെ ജീവിതശൈലി സ്വന്തം വ്യക്തി ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ശിഷ്യന്മാരുടെ വിളിയിലേക്ക് അനേകം ശുശ്രൂഷകരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവിക വഴിയിൽ ജീവിച്ച് ദൈവവചനത്തിൻ്റെ വിത്തുകളായി മാറുവാനുള്ള ആഹ്വാനമാണ് ഓരോ ക്രിസ്തു ശിഷ്യനും ലഭിക്കുക. യേശു വീണ്ടും അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്കും സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് പുത്രനെ എന്തിനാണ് ഭൂമിയിൽ അയച്ചത് എന്നുള്ളത് ഇവിടെ വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നു. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറുവാനായിട്ടാണ് ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് പിതാവ് അയച്ചത്. അവസാനം ഘോരമായ പീഡനങ്ങളുടെ സമയത്ത് പോലും ഈ പുത്രൻ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നുപോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. സ്വന്തം പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ ജീവിത വഴിയിൽ ഉടനീളം പിതാവിൻ്റെ വഴി മാത്രം തിരഞ്ഞെടുത്ത് ജീവിച്ച പുത്രനെ പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തു ശിഷ്യരായി ഭൂമിയിൽ തന്നെ സ്വർഗം തീർക്കുവാനുള്ള ഒരാഹ്വാനമാണ് ഓരോ ശിഷ്യനും ലഭിക്കുക. ഇങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് നമ്മളെ പ്രാപ്തമാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം കൂടിയാണ്. അതിനാൽ ഈ പന്തക്കുസ്ത ദിവസത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയാം. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ക്രിസ്തു ശിഷ്യരായി മാറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.